എന്താണ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് വിൽ ട്വിസ്റ്റ് ആൻഡ് സ്ട്രെയിറ്റ് ഡയറക്ഷൻ വിത്ത് ദ മോളിക്യൂൾ, അല്ലെങ്കിൽ മോളിക്യൂൾ ഓറിയന്റഡ് ആൻഡ് ദ പോസിറ്റീവ് ചാർജ് മൂവ് ടുവേർഡ്സ് ദ ഫീൽഡ് ആൻഡ് നെഗറ്റീവ് ചാർജ് മൂവ് എവേ ഫ്രം ദ ഫീൽഡ്, അല്ലെങ്കിൽ മൂവ് ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അതിനാണ് നമ്മളെന്തെന്ന് പറയുന്നത്, ഒരു പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വേറൊരു ഹെഡിങ് അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ പോലെ ഉണ്ട്. എന്താ, ഡൈപോൾ പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നതും പോളറൈസേഷനാണ്. ഡൈപോൾ പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നതും പോളറൈസേഷൻ്റെ ഒരു ഡെഫിനിഷനാണ്. നമ്മളിവിടെ ഡൈഇലക്ട്രിക് സ്ലാബ് എടുക്കുകയാണ്. ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. ഡൈഇലക്ട്രിക് മെറ്റീരിയലിൻ്റെ എക്സാമ്പിളായിട്ട് അതായത് മൈക്ക, ഗ്ലാസ്, റബ്ബർ ഒക്കെ നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് മോളിക്യൂൾസിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് റിജിഡ്ലി ബോണ്ട്സ് ആയിരിക്കും എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നമ്മൾ ഡൈ ഇലക്ട്രിക് സ്ലാബ് നമ്മൾ എടുക്കുന്നു. ഡൈ ഇലക്ട്രിക് സ്ലാബ് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഡൈ ഇലക്ട്രിക് നമ്മൾ എടുക്കുന്നത്. എന്താ, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ന്യൂട്രലൈസേഷൻ ആയിരിക്കും എന്ന കണ്ടീഷനിലുള്ള എടുക്കണം. പിന്നെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്തൊരു എന്താ സ്ലൈഡ് മോളിക്യൂൾസിൻ്റെ ഒരു പ്രൈസ് ഉണ്ടാവുന്നതായിരിക്കും. അതായത് ഈ പ്രൈസ് ഡൈപോളായിട്ട് മാറുന്നതായിരിക്കും. രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, ന്യൂട്രലൈസേഷൻ ആയിരിക്കുമ്പോഴും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് സ്ലൈറ്റ്ലി വിത്ത് ദ മോളിക്യൂൾസ് ഈ പ്രൈസ് ഈ പ്രൈസ് ഡൈപോൾ, അങ്ങനെ രണ്ടായിട്ട് നമ്മൾ ഒരു ഫിസിക്സ് അപ്ലൈ ചെയ്യുന്നു. ഇത് രണ്ട് ടൈപ്പ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഇത് അപ്ലൈ ചെയ്യാത്തപ്പോഴുള്ളത്. ഇതിൻ്റെ യൂണിറ്റ്
applied against it. Q is the charge, the vacuum state, epsilon is the permittivity.